നമസ്കാരം ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൺ ഡേ ഡയറ്റ് പ്ലാൻ ആണ്. ഇത് നിങ്ങൾ സ്ട്രിക്റ്റ്ലി ഒരു മാസം ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റും അതേപോലെ തന്നെ ബെല്ലി വെയിറ്റും നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം PCOD, തൈറോയിഡ്, ഷുഗർ ഒക്കെ ഉള്ളവർക്ക്, അതൊക്കെ കൊണ്ട് സഫർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അതും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നമ്മുടെ ഡയറ്റ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മോർണിംഗ് ടീയോടെയാണ്. അത് സിനമൺ ടീ ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഈ സിനമൺ ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കറുവപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. കറുവപ്പട്ട ആൻറ്റി ഫംഗലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി വൈറലാണ്. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ആൻറ്റി ഓക്സിഡൻസ് വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യുന്നതിന്, ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിന്, പ്രത്യേകിച്ചും Type 2 Diabetes റെഡ്യൂസ് ചെയ്യുന്നതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്തെങ്കിലും കറുവപ്പട്ട ഉണ്ടോ, ഒരു നല്ല കട്ടിയുണ്ട് ഇതിന്. നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നുണ്ടെ ഇങ്ങനെ ചുരുട്ടി സിഗരറ്റിൻ്റെ ഷേപ്പിൽ കിട്ടും, അങ്ങനെയുള്ളത് വാങ്ങല്ലേ. അങ്ങനെയുള്ളത് വാങ്ങിയാൽ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കട്ടിയുള്ള ഇത് തന്നെ വാങ്ങാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് 4 ഗ്രാമ്പൂവാണ്. ഗ്രാമ്പൂവും നമ്മുടെ വെയിറ്റ് ലോസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിനകത്ത് 1.5 ഗ്ലാസ് വെള്ളമല്ലേ ഒഴിച്ചേക്കുന്നത്, അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളമാക്കി നമുക്കെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. 1 ഗ്ലാസ് ആയിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി. കറുവപ്പട്ടയുടെ ഗുണങ്ങളെല്ലാം ആ വെള്ളത്തിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 ഗ്ലാസിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾ രാവിലെ 5:30 എണീറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം കുടിക്കാം. അപ്പോൾ ഇത് കുടിക്കുന്നതോടെ നിങ്ങൾക്കൊരു ഫ്രഷ്നെസ്സും കിട്ടും, അതേപോലെ തന്നെ ഒരു എനർജി ബൂസ്റ്റിങ്ങും ആവും. ഇത് കുടിച്ചതിന് ശേഷം 1/2 മണിക്കൂർ എക്സസൈസ് ആവാം, അത് യോഗയാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മോർണിംഗ് വാക്ക് ആവാം. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ഈ സിനമൺ ടീക്ക് പകരം നിങ്ങൾക്ക് ടെർമറിക് ടീ ആവാം. അത് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്തതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അത് 7:30 to 8:00 ഇടയിൽ. അതിന് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്മൂത്തിയാണ്. ക്യാരറ്റും ആപ്പിളുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആപ്പിളും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ പച്ചക്കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് പൗഡർ. നമ്മൾ ഫ്ലാക്സീഡിൻ്റെ റെസിപ്പി കുറേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് വളരെ പെട്ടെന്ന് ബേൺ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ് ഫ്ലാക്സീഡ്. നമുക്കന്നേരം ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെഡിയായി. ഇത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യും, വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് ലഞ്ച് എടുത്താൽ മതിയാവും, അത്രയും നേരം നമുക്ക് വിശക്കാതെ ഇരിക്കും. അപ്പം ഇനി നമുക്ക് അടുത്ത ലഞ്ചിനുള്ളതെല്ലാം റെഡിയാക്കിയെടുക്കാം. ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി, ഒരു ചെറിയ തക്കാളി, ഒരു 10-12 ബീൻസ്, ഒരു ചെറിയ സവാള, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു പച്ചമുളക്. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരിമുളക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ഇത്രയും കൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ ഓട്സ് മസാലയാണ്. അപ്പോൾ ഇനി നമ്മൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഓയിലൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വെജിറ്റബിൾസ് എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊക്കെ വേവൊന്നും വേണ്ട, ഒരു പകുതി വേവ് മതിയാവും, അതാണ് ടേസ്റ്റ് ഇതിൻ്റെ. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഓൾഡ് ഓട്സ് ആണ് ഇടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം.
ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ ഓട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം ഞാൻ അതിൽ നിന്ന് മാറ്റി വെച്ചിരുന്നേ, അത് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു പച്ച കടിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, ഒരല്പം വെള്ളവും കൂടെ വറ്റാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഓട്സ് മസാല റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ലഞ്ച് റെഡിയായി. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഫുള്ള് ഫൈബർ ആണ്. നമുക്ക് അതുകൊണ്ട് കോൺസ്റ്റിപേഷൻ ഉണ്ടാവില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വിശക്കുന്ന ഒരു ഫീലിംഗേ വരില്ല. നിങ്ങൾ ഈ ലഞ്ച് കഴിക്കുന്നത് 12:30 ഒരു മണിക്കും ഇടയ്ക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവരവരുടെ ഇങ്ങനെ ടൈമിംഗ് അനുസരിച്ച്, ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവുമല്ലോ. ഇനി ഇത് കഴിഞ്ഞിട്ട് 4 മണിക്ക് നമ്മുടെ ടീ ടൈമാണ്. അതിന് നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. 4 മണിക്ക് ടീ ടൈമിൽ ഒന്നീ ബ്ലാക്ക് ടീ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ ആവാം, അത് നിങ്ങളുടെ ചോയ്സ്. അതേപോലെ നിങ്ങൾ 4 മണിക്ക് ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ അത് ഡ്രൈ ഫ്രൂട്ട്സ് ആവാം, ഒന്നീ പിസ്തയോ ബദാമോ ഡേറ്റ്സോ കപ്പലണ്ടിയോ എന്തെങ്കിലും കുറച്ച്. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിന്നറാണ് നോക്കേണ്ടത്. അപ്പൊ ഡിന്നറിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഇനി നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുരുപ്പിച്ച പയറാണ്. അത് നന്നായിട്ട് കുരുത്തു വന്ന പയറാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു 1/2 കപ്പ് പയറ് വെള്ളത്തിലിട്ട് ഒരു 3 മണിക്കൂർ വെച്ചിരുന്നതിന് ശേഷം ആ വെള്ളം നന്നായിട്ട് അങ്ങ് ഊട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ ഒരു 8 മണിക്കൂർ അടച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് കുരുത്തു വന്നു. ഇനി നമ്മുടെ സാധാരണ പച്ചപ്പയറിനേക്കാൾ ഫൈബറും പ്രോട്ടീൻസും അതിനകത്ത് കൂടുതലുണ്ട്. അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അധികം വേവരുത്, ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മതി. ഇത് നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് അതിനെ വെന്ത് കിട്ടാം. നമുക്ക് ആ പയറൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആ പയറം ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിമിൽ ഓയിലായിരിക്കാം, ശ്രദ്ധിച്ചോണം, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. ആ വെള്ളമൊക്കെ വറ്റി ഒരു പകുതി ഭാഗം വെന്ത് വന്നു. അപ്പൊ ഇത് മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം. നമ്മളിന്ന് സാലഡ് ആണ് ഉണ്ടാക്കുന്നത് ഇത് വെച്ചിട്ട്. അപ്പൊ ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കത് ശരിയാക്കി എടുക്കാം. നമ്മുടെ പയറ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പകുതി മാത്രമേ വേവാവുള്ളൂ, അത് ശ്രദ്ധിച്ചോണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ സൈസ് പച്ച ക്യാപ്സിക്കത്തിന്റെയും മഞ്ഞ ക്യാപ്സിക്കത്തിന്റെയും പകുതി, ചെറിയ കുക്കുംബർ, ഒരു മീഡിയം സൈസ് തക്കാളി, കുറച്ച് വയലറ്റ് കളറിലെ ക്യാബേജ്. ഇത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനിഗർ ആണ്. ഇത് വെയിറ്റ് കുറയ്ക്കുന്നതിനും നമ്മുടെ ഷുഗർ, ബി പി, അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലതാണ്. ഇത് നമുക്ക് കടകളിലെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പൊ ഇത് നമുക്ക് 1 ടീസ്പൂൺ ഒഴിക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് കഴിക്കുന്നത് 7:30-8 ഇടയ്ക്കായിരിക്കണം രാത്രിയിൽ. കാര്യം നമ്മൾ രാത്രിയിലെ ഭക്ഷണം കഴിക്കുന്നത് നേരത്തെയാണ്, 7:30-8 ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചിരിക്കണം. കാര്യം അത് നന്നായിട്ട് ഡൈജസ്റ്റ് ആവും. അപ്പം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ, നമ്മളൊരു 10:30-11 ആയിരിക്കുമല്ലോ നമ്മൾ ഉറങ്ങുക. അപ്പം അതിന് മുന്നേ ഡൈജസ്റ്റ് ആവത്തക്ക രീതിയിലുള്ള ഭക്ഷണം ആയിരിക്കണം കഴിക്കേണ്ടത്. ഡിന്നറിന് ശേഷമുള്ള ബെഡ് ടൈം ഡ്രിങ്ക് എന്ന് പറയുന്നത് നാരങ്ങാവെള്ളമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്.
അതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ വോം വാട്ടറാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചൂടുവെള്ളം. അതിലേക്ക് ഒരു അര നാരങ്ങയുടെ നീരാണ് ഒഴിക്കേണ്ടത്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേനാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ തേൻ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന്, സ്കിന്നിൻ്റെ തിളക്കത്തിന്, നല്ല ഉറക്കം കിട്ടുന്നതിന്, നമ്മൾ കഴിച്ച ഫുഡുകളെല്ലാം ഡൈജസ്റ്റ് ആവുന്നതിന്, ഇതിനെല്ലാം ഇത് നല്ലതാണ്. പോരാതെ തന്നെ വെയിറ്റ് ലോസിന്. നമ്മുടെ വൺ ഡേ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡയറ്റ് പ്ലാനിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിച്ചോണം. ഒരിക്കലും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ചും ചൂട് സമയമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 7 ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ 7 kg നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.